ഹലോ ഗൈസ്, പുതിയ ഒരു വീഡിയോസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ ടോപ്പിക് പതിവ് പോലെ കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതിയായ അറുവരിപ്പാതയുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പുതിയ അപ്ഡേഷൻ തന്നെയാണ്. ഇന്ന് വീഡിയോസിൽ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ഇല്ല എങ്കിൽ കൂടെ ക്രോളർ ക്രെയിൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പുത്തനത്താണിയിൽ വരുന്ന ബ്രിഡ്ജിൻ്റെ വർക്കുകളാണ്, അതിൽ ബീമുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന പ്രവർത്തനമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ബീം രണ്ട് ട്രക്ക് ക്രെയിനിൻ്റെ സഹായത്തോടു കൂടെ ഒരു ലോറിയിൽ ലോഡ് ചെയ്തതിന് ശേഷം പുത്തനത്താണി വരുന്ന പാലത്തിൻ്റെ ഭാഗത്തേക്ക് എത്തിച്ചിട്ട് അതിൽ നിന്നും അടുക്കുകളായിട്ട് ഓരോരോ ബീമുകൾ സെറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു കാഴ്ചയാണ്. ഇത്തരം കാഴ്ചകൾ കാണാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കത് വലിയ രീതിയിൽ ഉപകാരപ്രദമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തുടർന്നുള്ള കാഴ്ചയിലേക്ക് നമുക്ക് പോകാം. ഇപ്പോൾ അവർ ബീമ ലോറിയിൽ അവിടെ എത്തിച്ചതിന് ശേഷം അത് പാലത്തിൻ്റെ ഭാഗത്തേക്കായിട്ട് ബ്രിഡ്ജിൻ്റെ ഭാഗത്തേക്കായിട്ട് അടുക്കുകളായിട്ട് വെച്ചത് നിങ്ങൾ കാണുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെ അടുത്ത ഒരു ബീമും കൂടി അവിടെ സെറ്റ് ചെയ്യുന്ന കാഴ്ചകളാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇവിടെ എത്തിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു വിവരണം ഇതിലൂടെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ അറിയാത്ത ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നൊരു വിശ്വാസത്തിലൂടെയാണ് ഈ ഒരു വിഷയം മാത്രമായിട്ട് സെലക്ട് ചെയ്ത് ഈ വീഡിയോ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. ഈ ക്രോളർ ക്രെയിനിൻ്റെ കപ്പാസിറ്റി ഏകദേശം 1500 ടണ്ണോളാണെന്നാണ് അവരിൽ നിന്നൊക്കെ അറിയാൻ സാധിച്ചത്. 2800 രണ്ട് കപ്പാസിറ്റിയുള്ള ട്രെയിനിൻ്റെ സഹായത്തോടു കൂടെയാണ് ഇത് ലോറിയിലേക്ക് കയറ്റുന്നത്. അത് കഴിഞ്ഞ് ഇവിടെ ലോറിയിലെത്തിയാൽ ലോറിയിൽ നിന്നും അതെടുത്ത് ഇതുപോലെ ഇൻസ്റ്റാൾ ചെയ്യുന്നത് അടുക്കുകളായിട്ട് വെക്കുന്ന ചുമതല ഈ ക്രോളർ ക്രെയിനുള്ളതാണ്. ഇതെല്ലാം വിദേശികളാണ്, NRC വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുന്നതാണ്. എന്തായാലും ഇത്തരം കാര്യങ്ങൾ കാണാത്ത ആളുകൾക്ക് ഇത് തൊട്ടടുത്ത് അടുത്തായിട്ടുള്ള കാഴ്ചകൾ കാണാൻ സാധിക്കും. ഇപ്പോൾ ഇരു സൈഡിലായിട്ട് കയറുകൊണ്ട് ബാലൻസ് ചെയ്യുന്നുണ്ട്. ക്രെയിൻ്റെ അത് പൊക്കുമ്പോഴും ഇതിനെ ആടിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ ഒരു വിഷയത്തെ കവർ ചെയ്യാൻ വേണ്ടിയാണ് രണ്ട് സൈഡിലും ബാലൻസ് ചെയ്യാൻ വേണ്ടി കയറുകൾ പിടിച്ചിട്ടുള്ളത്. ഈ സൈഡിൽ പിടിച്ചതുപോലെ തന്നെ മറു സൈഡിലുണ്ട്. അതിനെല്ലാം നിർദ്ദേശം നൽകിക്കൊണ്ട് അതിൻ്റെ ഒരു എഞ്ചിനീയർ നൽകുന്ന നിർദ്ദേശങ്ങളനുസരിച്ചാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പുത്തനത്താണി ഈ ഒരു ബ്രിഡ്ജിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ അറുവരിപ്പാത ഇതിൻ്റെ തായ് ഭാഗത്തിലൂടെ ആയിട്ടാണ് കടന്നു പോകുന്നത്. ഇവിടെ ഇതിൻ്റെ വർക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ ഷീറ്റടിച്ച് ഒരു കോൺക്രീറ്റ് മൊത്തം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇരു സൈഡിലും കൂടെ ആയിട്ട് സർവീസ് റോഡുകൾ വരുന്നുണ്ട്. ഏകദേശം 30 മീറ്ററോളം അറുവരിപ്പാതയുടെ വീതി വരും എന്നാണ് അറിയാൻ സാധിച്ചത്. അറുവരി സർവീസ് റോഡുകൾ മിനിമം 6 മീറ്ററാണ് ഓരോ സൈഡും. അങ്ങനെ ഇരു സൈഡും കൂടെ ആയിട്ട് 12 മീറ്റർ, ടോട്ടൽ 42 മീറ്ററോളം ഇവിടെ അതിനുള്ള വീതി കാണാൻ സാധിക്കും. പുത്തനത്താണി ടൗണ് പുറകിൽ കാണുന്നു. അപ്പോൾ ഇതിൻ്റെ വർക്ക് പൂർത്തിയായി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇതുപോലെ തന്നെ താന്നു പോകാനുണ്ട്. അതായത് ഹൈവേ ബ്ലോക്ക് ആകുന്നതിന് മുമ്പായിട്ട് ഈ പാലത്തിൻ്റെ വർക്ക് പൂർത്തിയായിട്ട് അതിലൂടെ വാഹനങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കി കഴിഞ്ഞാൽ ഒരു പക്ഷേ സർവീസ് റോഡുകളിലൂടെ മാത്രമായിട്ട് സഞ്ചാരമാകും. ഇരു സൈഡിലേക്കും പാസ് ചെയ്യാൻ ഈ പാലം ഉപയോഗപ്പെടുത്താൻ സാധിക്കും എന്നൊക്കെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതുകൊണ്ട് പുത്തനത്താണിയിലൂടെ അറുവരിപ്പാത താഴ്ന്നു പോകുന്നു എന്ന് നമുക്ക് ഈ കാഴ്ചയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. തുടർന്നുള്ള ഈ വീഡിയോസിൽ ഇതുമാത്രമാണ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നാളെ മുതലുള്ള ദിവസങ്ങളിൽ അവിടുന്ന് അങ്ങോട്ടുള്ള വിപുലമായ കാഴ്ചകളുമായിട്ട് ഞാൻ കടന്നു വരും. ഇത്തരം ഇങ്ങനൊരു വീഡിയോ ഫോർവേഡ് ചെയ്യാനുള്ള ഉദ്ദേശം അറിയാത്ത ആളുകൾക്ക് കാണാൻ ഇവിടങ്ങളൊക്കെ വന്ന് സൈറ്റ് വന്ന് വിസിറ്റ് ചെയ്ത് കാണാൻ സാധ്യമാകാത്ത ആളുകൾക്ക് പ്രത്യേകിച്ച് പ്രവാസികൾക്കൊക്കെ അത് വലിയ രീതിയിൽ ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എന്ന് അറിയിച്ചുകൊണ്ട് നന്മ നിറഞ്ഞ ഒരു ദിനം ആശംസിച്ചുകൊണ്ട് ജയ് ഹിന്ദ്.